Hi friends, enda channel kaanunnavaru subscribe cheythu enne onnu support cheyane bell icon press cheythu njan appappol iduna videos ningalku notification aayi kittan vendi bell icon onnu amarthi enne onnu support cheyane idu pettanna thanne thayaaraki edukkam kuranja cheruva maatram madi namukku idonnu kaanam idinu vendi endakkeyanu ഒരു അര മണിക്കൂറിനകത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അറബിക് ചോറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം വളരെ കുറഞ്ഞ ചേരുവ മാത്രം മതി നല്ല രുചിയാണ് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വെരി ടേസ്റ്റിയാണ് നമ്മൾ ഇതിൽ സവാള അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വലിയ ജീരകം കുരുമുളക് പട്ട ഗ്രാമ്പ് ഏലക്കായ മുളകുപൊടി ചെറിയ ജീരകം സജീരകം വലിയ ജീരകം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകുപൊടി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൂട്ടി യോജിപ്പിച്ച് വറുത്ത് പൊടിച്ച് ഇറച്ചിയിൽ പുരട്ടി വയ്ക്കാം ഇത് അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇടേണ്ടതാണ് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആ സമയത്ത് ആഡ് ചെയ്യാം ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് ചതച്ചെടുക്കാം പൊടിച്ച് വെച്ച മസാലക്കൂട്ടും ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് മിക്സാക്കാം ശേഷം പച്ചമുളക് ചേർത്ത് മിക്സാക്കാം എന്നിട്ട് ഒരു കുറച്ച് സമയം ഇത് മാറ്റി വയ്ക്കാം കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഒന്നും കൂടി മിക്സാക്കി കുറേ സമയം മാറ്റി വയ്ക്കാം ഇത് നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാം സാധാരണയായി ഇറച്ചി പാചകം ചെയ്യുമ്പോൾ 1 കിലോ ഇറച്ചിക്ക് 100 ഗ്രാം എണ്ണ എന്നുള്ള അനുപാതത്തിലാണല്ലോ നമ്മൾ ഇറച്ചി പാചകം ചെയ്യുന്നത് ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിൽ നിന്നും വെള്ളം മൂർന്നിറങ്ങി വരുന്ന അത്രയും സമയം വരെ ഒന്ന് കുക്കർ അടയ്ക്കാതെ ചിക്കി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചേർക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു വഴനേല ഇട്ട് കൊടുക്കാം ഇതിൽ
നിന്നും കുറച്ച് വെള്ളം ഊർന്നിറങ്ങി വരുമല്ലോ, ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് ചെറിയ സിമ്മ തീയിലിട്ടിട്ട് കുക്കർ അടച്ച് ഒരു വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ഇതങ്ങോട്ട് വേറെ സ്റ്റൗവിലോട്ട് മാറ്റാം. മാറ്റിയിട്ട് ഇതിന് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് 3 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ അരിക്ക് ആവശ്യമായ ഉപ്പ് ഈ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ ഇത് തട്ടിയിടാം. അപ്പോൾ ഇതിൻ്റെ ആവി പോയി തീരുമ്പോൾ ഇത് തുറന്നു വരും. ആ സമയമാകുമ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിനകത്തോട്ടൊഴിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ അരി വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകി എടുത്താൽ മതി. അതിന് മുന്നേ കഴുകി എടുക്കണ്ട. ഇത് ചെറിയ അരിയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വെച്ചാൽ മതി. നമുക്ക് ഈ ഇറച്ചി ഇങ്ങോട്ട് കോരി മാറ്റാം. അരി കഴുകി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി. നമ്മൾ സാധാരണ കറിക്കൊക്കെ അരയ്ക്കുന്ന മഞ്ഞൾ പൊടിച്ച പൊടിയുണ്ടല്ലോ, അതാണ് ഞാനിട്ടത്. പിന്നെ നേരത്തെ എടുത്തു വെച്ച സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടുന്ന നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിന് ഞാനിതിലോട്ട് 50 ഗ്രാം നെയ്യാണ് ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. ഇതിന് 3 സ്പൂൺ നെയ്യിട്ടു. 50 ഗ്രാം നെയ്യ് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് തിളച്ച് വെള്ളം ചോറിന് താഴെയാകുന്ന സമയം വരെ ഒന്ന് കുക്കർ വെറുതെ ഒന്ന് അടച്ചു വയ്ക്കാം. പുതിനയില, മല്ലിയില, കറിവേപ്പില ഇത് മൂന്നും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ക്ലിപ്പിടാതെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് മാറ്റി വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ 1 സ്പൂൺ നെയ്യ് തൂകി കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് 1 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. സവാള, ടൊമാറ്റോ, കറിവേപ്പില, 1 പച്ചമുളക്. ഇത് നമുക്ക് ഇതിൽ യോജിപ്പിച്ച് സാലഡ് ഉണ്ടാക്കാം. നമുക്ക് ഈ തീ ഓഫാക്കാം. ഇനി ബാക്കി വേവുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. ബാക്കി വേവ് അതിനകത്തിരുന്ന് വെന്തോളും. നമുക്ക് സാലഡൊന്ന് ശരിയാക്കി എടുക്കാം. Thank you.
വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് വെച്ചിട്ടുള്ളത്. ഒരു വിസിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തു.